ഒരു ഘടികാരം. അതിൻ്റെ സമയം അർദ്ധരാത്രി 12 ആയാൽ ഈ ലോകം അവസാനിക്കും. ലോകാവസാന ഘടികാരം. ഇപ്പോൾ അതിലെ സമയം 12 ആകാൻ 2 മിനിറ്റ് മാത്രമാണുള്ളത്. അമേരിക്കയിലാണ് ഈ ഘടികാരം ഇപ്പോഴുള്ളത്. അർദ്ധരാത്രി 12 മണിക്ക് 7 മിനിറ്റ് കൂടിയെന്ന നിലയിൽ 1947 ലോകാവസാന ഘടികാരം നിലവിൽ വന്നത്. ജപ്പാനിലെ അമേരിക്കൻ അണുബോംബ് വർഷത്തെ തുടർന്നാണ് ഇത്തരമൊരു സാങ്കല്പിക ക്ലോക്ക് ശാസ്ത്രജ്ഞന്മാർ നിർമ്മിച്ചത്. ഈ ക്ലോക്കിൻ്റെ പേരറിയണ്ടേ? ഡൂംസ് ഡേ ക്ലോക്ക്. അമേരിക്കയിലെ ഷിക്കാഗോ സർവകലാശാലയിലാണ് ഈ ഘടികാരം സ്ഥാപിച്ചിട്ടുള്ളത്. മാനവരാശിയുടെ നിലനിൽപ്പ് നേരിടുന്ന ഭീഷണിയുടെ അപകടകരമായ അവസ്ഥ ആദ്യമായി സൂചിപ്പിക്കുന്ന അളവുകോലാണ് ഡൂംസ് ഡേ ക്ലോക്ക്. ആണവ ഭീഷണിയും കാലാവസ്ഥാ വ്യതിയാനവും മൂലം വന്നു ചേരാവുന്ന മഹാദുരന്തത്തെ അർദ്ധരാത്രി 12 മണിയെന്നാണ് ക്ലോക്കിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അണുബോംബ് നിർമ്മിച്ച സംഘത്തിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞർ 1945 തുടങ്ങിയ ബുള്ളറ്റിൻ ഓഫ് ദി ആറ്റമിക് സയന്റിസ്റ്റ് എന്ന പ്രസിദ്ധീകരണത്തിന്റെ നിർദ്ദേശക സമിതി അംഗങ്ങളാണ് 1947 അന്ത്യദിന ഘടികാരത്തിന് രൂപം നൽകിയത്. ഘടികാരത്തിന്റെ പുനഃക്രമീകരണം നടത്താൻ ചുമതലയുള്ള സംഘത്തിൽ ഇപ്പോൾ ലോകപ്രശസ്തരായ ഒട്ടേറെ ശാസ്ത്രജ്ഞർ ഉൾപ്പെടുന്നു. 2007 ജനുവരി 17 ഘടികാര സൂചി 2 മിനിറ്റ് കൂടി അർദ്ധരാത്രിയോട് അടുപ്പിച്ചുവെന്ന് ലണ്ടനിൽ പ്രഖ്യാപിച്ചത് വിഖ്യാത ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ്. ആഗോള താപനം, ആണവായുധം എന്നീ വിപത്തുകൾ മൂലം സർവനാശത്തിലേക്ക് നീങ്ങുന്ന ലോക നാഗരികതയ്ക്ക് വെറും 5 മിനിറ്റ് മാത്രമെന്ന് നേരത്തെ അന്ത്യദിന ഘടികാരം മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ 60 വർഷമായി ഇത്തരമൊരു ഘടികാരം ശാസ്ത്രലോകം കൈവശം സൂക്ഷിക്കുകയാണ്. ലോകം നേരിടുന്ന ഭീഷണികൾക്കനുസരിച്ച് അതിൻ്റെ സൂചിയിൽ വ്യതിയാനം വരുത്തിക്കൊണ്ടിരിക്കുന്നു. സർവനാശത്തിനവശേഷിക്കുന്ന സമയമാണ് ലോകത്തിനുള്ള മുന്നറിയിപ്പായി അന്ത്യദിന ഘടികാരത്തിൽ ക്രമീകരിക്കപ്പെടുക. ക്ലോക്കിൽ നേരത്തെ അർദ്ധരാത്രിക്ക് 5 മിനിറ്റാണ് ഉണ്ടായിരുന്നത്. ഇതാണ് 3 മിനിറ്റായി പിന്നീട് മാറിയത്. രാജ്യങ്ങൾ വികസിപ്പിച്ചെടുത്ത അണ്വായുധങ്ങൾ, വടക്കൻ കൊറിയയുടെ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം, റഷ്യ അമേരിക്ക സംഘർഷം, ഇന്ത്യ പാക് സംഘർഷം എന്നിവയെല്ലാം ലോകാവസാന ഘടികാരത്തിലെ പുതിയ സമയം ക്രമീകരിക്കാൻ കാരണമായി. ഈ നില തുടർന്നാൽ വൈകാതെ ഈ ലോകം അവസാനിക്കുമെന്നാണ് അറ്റോമിക് ശാസ്ത്രജ്ഞർ പറയുന്നത്. കഴിഞ്ഞ 60 വർഷത്തെ ചരിത്രത്തിനിടെ ക്ലോക്കിലെ സമയസൂചികൾ 22 തവണ പുനഃക്രമീകരിച്ചിട്ടുണ്ട് എന്നിരിക്കെ ഇപ്പോൾ 12 ആകാൻ 2 ആയിട്ടുമുണ്ട്. അതായത് ലോകാവസാനത്തിൻ്റെ അർദ്ധരാത്രിയാകാൻ ഘടികാരത്തിൽ ഇനി 2 മിനിറ്റ് മാത്രം. ആണവായുധങ്ങളും യുദ്ധങ്ങളുമായി മനുഷ്യർ ഭൂമിയിൽ സർവനാശം വിതയ്ക്കുന്നതിൻ്റെ തോതളക്കാനുള്ള പ്രതീകാത്മകമായ ഈ ഘടികാരത്തിൻ്റെ സൂചികളാണ് അപായ സൂചന നൽകുന്നത്. അർദ്ധരാത്രിയാകാൻ 2 മിനിറ്റും 30 സെക്കൻഡുമെന്ന അവസ്ഥയിലായിരുന്നു ഘടികാര സൂചികൾ അവസാനമായി പുനഃക്രമീകരിച്ചത്. ഉത്തരകൊറിയയുടെ ആണവ പരീക്ഷണങ്ങളും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകളും സൂചിപ്പിക്കുന്ന പ്രവചനാതീതമായ സാഹചര്യമാണ് ഘടികാര സൂചികൾ 30 സെക്കൻഡ് മുന്നോട്ടാക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ശാസ്ത്രജ്ഞ സംഘടനയുടെ CEO റേച്ചൽ ബ്രോൺസൺ പറയുകയുണ്ടായി. ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ചൈനയും പാകിസ്ഥാനും ഇന്ത്യയും കാണിക്കുന്ന ആവേശത്തെയും ബ്രോൺസൺ വിമർശിച്ചു. ആണവയുദ്ധ ഭീഷണി ഇല്ലാതാക്കുന്നതിൽ ലോക നേതാക്കൾ പരാജയപ്പെട്ടെന്നും വിലയിരുത്തി. 65 വർഷം മുമ്പ് US സോവിയറ്റ് യൂണിയനും മത്സരിച്ച ഹൈഡ്രജൻ ബോംബ് പരീക്ഷണങ്ങൾ നടത്തിയ 1953 അർദ്ധരാത്രിക്ക് 2 മിനിറ്റ് ശേഷിപ്പിച്ച് ഘടികാര സൂചികൾ ക്രമീകരിച്ചിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം സൂചി മുന്നോട്ടാക്കാൻ കാരണമായത് 4 തവണ. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തെ തുടർന്ന് 1968
ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും വിസമ്മതിച്ച 1969. ഇന്ത്യ പാകിസ്ഥാൻ ആണവ പരീക്ഷണങ്ങൾ നടത്തിയ 1974-ലും 1998-ലും. സാഹചര്യങ്ങൾ വിലയിരുത്തി ഘടികാര സൂചികളുടെ സ്ഥാനം നിർണയിക്കുന്നത് ബുള്ളറ്റിൻ ഓഫ് അറ്റോമിക് സയന്റിസ്റ്റിലെ പ്രത്യേക സമിതിയാണ്. ഘടികാരം പിന്നോട്ടാക്കാൻ ശാസ്ത്രജ്ഞർ നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ: ഉത്തരകൊറിയയെ ഉന്നമിട്ടുള്ള ട്രംപിന്റെ അധിക പ്രസംഗം നിർത്തുക, ചർച്ചകൾക്കായി US ഉത്തരകൊറിയയും വാതിലുകൾ തുറന്നിടുക, ഉത്തരകൊറിയയുടെ ആണവ പരീക്ഷണങ്ങൾക്ക് മൂക്കുകയറിടാൻ ലോകം ഒറ്റക്കെട്ടായി മാർഗം കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളാണ്. ഓരോ വട്ടവും സൂചി മുന്നോട്ട് ചലിക്കാൻ കാരണമായ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുമ്പോഴോ ഒത്തുതീർപ്പുണ്ടാകുമ്പോഴോ വീണ്ടും സമയം ക്രമീകരിക്കുകയാണ് ചെയ്യുക. നിലവിലെ ഭൂമിയിലെ ഭീഷണികളുടെ കണക്കുകൾ നിരത്തി അതിന്റെ വ്യാപ്തി വിലയിരുത്തി തയ്യാറാക്കിയിട്ടുള്ള സാങ്കല്പിക ക്ലോക്കായ ഡൂംസ്ഡേ ക്ലോക്കിനെ കുറിച്ച് ഒരു ചെറുവിവരണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അംശു VS വർക്കല. പ്രിയമുള്ളവരെ, ദിനവൃത്താന്തത്തിന്റെ ഇന്നത്തെ താൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വിനോദവും വിജ്ഞാനവും അറിവിന്റെ ഓർമ്മപ്പെടുത്തലുമായി ദിനവൃത്താന്തം തുടരും. ഇനി അടുത്ത താളിന്റെ പണിപ്പുരയിലേക്ക്. ഏവർക്കും നന്ദി.